ഒന്നാം സമ്മാനം ഹോണ്ട ആക്ടിവ, രണ്ടാം സമ്മാനം രണ്ടു പേർക്ക് വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനം മൂന്ന് പേർക്ക് സുജാത മിക്സി, കൂടാതെ പത്തു പേർക്ക് 5 ലിറ്ററിന്റെ പ്രഷർ കുക്കർ പ്രോത്സാഹന സമ്മാനം. വേഗമാവട്ടെ, പാണ്ഡിക്കാടിന്റെ തിലകക്കുറിയായ VTS മാളിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറിയ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ഡിക്കാട്. CTV ഓൺലൈൻ എന്നും നിങ്ങളോടൊപ്പം. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്കെതിരെ യുവാവിന്റെ വേറിട്ട പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. കനത്ത മഴയിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ റോഡിലെ വെള്ളക്കെട്ടിൽ തുണിയലക്കിയും നീന്തിക്കുളിച്ചും പ്രതിഷേധം നടത്തിയ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഒടോമ്പറ്റ സ്വദേശി ഹംസ പോർലിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. പ്രതിഷേധത്തിനിടെ അതുവഴി അവിചാരിതമായി കടന്നുപോയ സ്ഥലം MLA കൂടിയായ അഡ്വക്കേറ്റ് UA ലത്തീഫിന്റെ പ്രതികരണം കൂടിയായപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളും സംഭവം വാർത്തയാക്കി. ശേഷം അഭിമുഖങ്ങളുടെയും ഫോൺ കോളുകളുടെയും ബഹളം. എന്തായാലും വേറിട്ട പ്രതിഷേധം വൻതോതിൽ ജനശ്രദ്ധ നേടിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഹംസയും കൂട്ടുകാരും. നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്ന വഴി പാണ്ടിക്കാട് ടൗണിൽ നിന്നും പാലക്കാട്ടേക്ക് പോകുന്ന ഹൈവേയും പെരിന്തലമണ്ണ ടു ഊട്ടി റോഡുമാണത്. ഈ വഴികളിലൊക്കെ നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു വേറിട്ട പ്രതിഷേധം നടത്താം? അധികാരികളുടെ ശ്രദ്ധയിലേക്ക്, ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക്, എങ്ങനെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് ചിന്തിച്ചു. അതിന് വേറിട്ടൊരു പ്രതിഷേധം വേണമെന്ന് ആഗ്രഹിച്ചു. വായനടലൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന പ്രതിഷേധമാണ്. അങ്ങനെയാണ് ഒരു കുളി പാസ്സാക്കിയാലോ എന്നുള്ളൊരു ചിന്ത കടന്നത്. അങ്ങനെയാണ് ഞങ്ങൾ സംഘം ചേർന്ന് അവിടെ ചെല്ലുന്നത്. ഞങ്ങൾ കുളി പാസ്സാക്കിയത് യാദൃശികമായി MLA അതുവഴി കടന്നു വരുന്നു. MLA അടുത്ത് സംസാരിക്കുമ്പോൾ MLA പറയുന്നുണ്ട്, നിങ്ങളതിൽ വായ നട്ട് പരിശോധിച്ചോളൂ എന്നാണ് MLA പറഞ്ഞത്. പക്ഷേ ഈ മൂന്ന് വഴികളും 3 മാസം മുമ്പ് റീടാറിങ് നടന്ന് ക്ലിയർ ചെയ്ത വഴികളാണ്. പക്ഷേ ഈ ഒരു മഴ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയായെങ്കിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടാണ് ഇത്തരത്തിലുള്ള അവസ്ഥക്ക് കാരണം. അപ്പോൾ ആ ഒരു സ്ഥിതി മാറണം. ജനങ്ങളുടെ ശ്രദ്ധയിലേക്കും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിലേക്കും ഒക്കെ ഇതൊന്ന് കടന്നു ചെല്ലണം. അതിന് വേറിട്ടൊരു പ്രതിഷേധം അത്രേ ആഗ്രഹിച്ചുള്ളൂ. സുഹൃത്തുക്കളായ അസർ മുഹമ്മദ്, നസീം ഒടോമ്പറ്റ, ഷിനോജ് പരിയാരത്ത്, ഫർഹാൻ കുറ്റിപ്പുളി എന്നിവരും പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. റിപ്പോർട്ടർ CTV ന്യൂസ്, പാണ്ടിക്കാട്. CTV ഓൺലൈൻ എന്നും നിങ്ങളോടൊപ്പം.